തൃശൂർ വെളപ്പായിയിൽ റെയിൽവേ ടിക്കറ്റ് എക്സാമിനറെ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി. ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ യാത്രക്കാരനാണ് ടി ടി വിനോദിനെ ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിട്ടത്. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എറണാകുളം പട്ന എക്സ്പ്രസിലാണ് ഈ സംഭവം നടക്കുന്നത്. വിശദാംശങ്ങളുമായി അഞ്ജുരാജാണ് ചേരുന്നത്. അഞ്ജുരാജ്, വളരെ ദാരുണമായിട്ടുള്ള സംഭവം, ജോലിക്കിടെ കൊല്ലപ്പെടുന്നു ടി ടി ഇ, എന്താണ് വിവരങ്ങൾ? അതിദാരുണമായ സംഭവം എന്ന് തന്നെ വേണം പറയാൻ രജനി. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ടി ടി കെ വിനോദാണ് കൊല്ലപ്പെട്ടത്. എറണാകുളത്ത് നിന്ന് പാട്നയിലേക്ക് പോവുകയായിരുന്ന എക്സ്പ്രസ് ട്രെയിനിൽ നിന്നാണ് ടി ടി എ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടതിനു ശേഷം ചെറുതുരുത്തി എത്തുന്നതിന് തൊട്ടുമുപ്പാട് വെളപ്പായ പാലത്തിന് സമീപത്ത് വെച്ചിട്ടാണ് ടി ടി എ ഈ ഇതര സംസ്ഥാന തൊഴിലാളി അതിഥി തൊഴിലാളി യാത്രക്കാരൻ തള്ളിയിട്ടത്. അതിനുശേഷം ഈ ട്രെയിൻ ഇയാളുടെ ഇദ്ദേഹത്തിന്റെ മുകളിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. അതിഥി തൊഴിലാളിയെ പാലക്കാട് റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ കൊല്ലപ്പെട്ട ടി ടി കെ വിനോദ് അദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യൻ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഈ വി വിനോദ്. പിന്നീട് അദ്ദേഹം 2 കൊല്ലം മുമ്പാണ് ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഈ ടി ടി കേഡറിലേക്ക് മാറുന്നത്. അദ്ദേഹത്തിന് ഇന്ന് അത് ഈ വണ്ടി എന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് പാട്നയിലേക്ക് പോകുന്ന ട്രെയിൻ നമ്പർ 22 63 എന്ന നമ്പറിലുള്ള ട്രെയിനാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കോച്ച് S11 കോച്ചിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അഞ്ജുരാജ്, ഇത് പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ ഒരു സംഭവം എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ? മറ്റു യാത്രക്കാർക്കൊന്ന് ഇടപെടാനോ തടയാനോ പോലും കഴിയാത്ത വിധത്തിൽ പെട്ടെന്നുണ്ടായത്. തീർത്തും അപ്രതീക്ഷിതമായ സംഭവം എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ചും ഈ ടി ടി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അതിഥി തൊഴിലാളിയെ ഈ ട്രെയിനിന്റെ വാതിലിന് സമീപം കാണുന്നത്. അയാളോട് ടിക്കറ്റ് ആവശ്യപ്പെടുന്നു. തുടർന്നുണ്ടായ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് പെട്ടെന്ന് ടി ടി ഇയാളെടുത്ത് പുറത്തേക്ക് ഇടുന്നൊരു സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. ഈ സംഭവം കണ്ടുവന്ന യാത്രക്കാരാണ് മറ്റും ഈ വിവരങ്ങൾ പോലീസിനെയും ഒപ്പം തന്നെ റെയിൽവേയും ധരിപ്പിക്കുകയും ചെയ്യുന്നത്. തൃശൂരിൽ നിന്നുള്ള റെയിൽവേ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് വന്നതിന് ശേഷം ഇപ്പോൾ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. പ്രതിയെ പെട്ടെന്ന് തന്നെ യാത്രക്കാർ വളഞ്ഞു വെച്ച് റെയിൽവേ പോലീസിന്, അതായത് പാലക്കാട്ട് ഈ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പാലക്കാട്ട് പോലീസിന് റെയിൽവേ പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിദാരുണമായ സംഭവം രജനി.